ഹലോ, ഹായ് എല്ലാ കൂട്ടുകാർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഉള്ള ദിവസം ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. രാവിലെ മുതലെന്ന് പറയാനില്ല, രാവിലത്തെ വ്ളോഗാണ്. ഇടയ്ക്ക് ചുമ വന്നപ്പോൾ അങ്ങ് കട്ടായിപ്പോയി. അപ്പോൾ നല്ല മഞ്ഞുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ നല്ല മഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്കൊക്കെ കയറിയത്. കാരണം മഞ്ഞത്തെന്ന് പറഞ്ഞാൽ ഒന്നത് ചുമയൊക്കെ കാരണം ഇച്ചിരി ഒന്ന് താമസിച്ചു. പിന്നെ എല്ലാവരും ഉള്ള ദിവസമാണല്ലോ എന്ന് ഓർത്ത് കുറച്ചൊന്ന് ഉഴപ്പും കൂടെ ചെയ്തു. അപ്പം രാവിലെ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ്. അതിനായിട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാവരുടെ എണ്ണ ഒഴിച്ച് അതൊന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നു. പിന്നെ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ പീസ് കറി അത്ര നല്ല കോമ്പിനേഷൻ അല്ല, എന്നാലും കുഴപ്പമില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഗ്രീൻ പീസ് കറിക്ക് സവോള പതിയെ ഒന്ന് വാടി വന്നു കഴിയുമ്പം ഒരു ടീസ്പൂൺ നന്നായിട്ട് തന്നെ നല്ല ഒന്നര ടീസ്പൂൺ വരെയൊക്കെ മല്ലിപ്പൊടി ഇടാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു ലേശം മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പണ്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. പണ്ട് ചെയ്തവർക്ക് അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് പറഞ്ഞു വിടുകയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് അതൊന്ന് അതിൻ്റെ ഒരു പച്ചപ്പ് വേണം ഒന്ന് മാറി വരണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാം. അപ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കലും ഒക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും അതിൻ്റെ ഒരു പച്ചപ്പ് വേണം, പൊടിയുടെ പച്ചപ്പ് വേണം മാറുമ്പോഴാണ് ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ പീസ് കറി വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം തന്നെയാണ് ഇത് വേവാനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ട് ചപ്പാത്തി വരുത്തുവാണ്. ഇന്ന് ചപ്പാത്തി കുഴച്ചപ്പോൾ ഇച്ചിരി ഒരു നനവ് കൂടിപ്പോയി എന്ന് പറയല്ലേ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇച്ചിരി അധികം പൊടി വേണ്ടി വന്നു പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കുഴച്ചെടുത്തില്ലെങ്കിൽ പരത്തിയെടുക്കാനും എല്ലാം പാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് വലിയ റൗണ്ട് ഷേപ്പൊന്നുമില്ല, എന്നാലും ഏകദേശം ഒരു റൗണ്ട് ആക്കി എടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും പരത്തിക്കൊണ്ടാണ് കറിയുടെ കാര്യം കൂടെയാണ് നോക്കണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുവാണ് കേട്ടോ. ഇടയ്ക്ക് വർത്തമാനം പറയണം, ഇടയ്ക്ക് ചുമ തന്നെയുണ്ട്. ചുമയ്ക്ക് മരുന്നൊക്കെ മേടിച്ചു കേട്ടോ. എല്ലാവരും ചോദിക്കും മരുന്ന് മേടിച്ചില്ല, മരുന്ന് മേടിച്ചു, പക്ഷെ അതങ്ങ് വിട്ടു പോകണല്ലോ. ഇപ്പോഴത്തെ ചുമ അങ്ങ് പോവുകയല്ല എന്നല്ല പറയണേ. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി ഒന്ന് കുറവ് വന്നു, പക്ഷെ പിന്നെ വീണ്ടും മരുന്ന് തന്നപ്പോൾ വീണ്ടും ചുമയാണ്. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിച്ച് നിൽക്കുക. പിന്നെ നമ്മളിത് ആ കഷ്ണം വെന്ത് കഴിഞ്ഞപ്പം നമ്മളത് ഉടച്ചു കൊടുത്തിട്ട് ഗ്രീൻ പീസ് ചേർത്തു. പിന്നെ തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരച്ചതാണ് കേട്ടോ. ഒരു ഒന്നൊന്നര കൈപ്പിടി തേങ്ങയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർക്കരുത്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വന്നാൽ മതി. ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആകും കേട്ടോ. അപ്പോൾ കറി അവിടെ വാങ്ങി വെച്ചിട്ട് ഞാൻ ചപ്പാത്തി അടുപ്പ് വെച്ചു. ചപ്പാത്തി അടുപ്പ് വെച്ചപ്പോഴാണ് ഓർത്ത് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചില്ലല്ലോ എന്നുള്ളത് കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ചായയും അച്ചക്കൂട്ടിന് എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ വിനോദം എന്താ അവിടെ നിൽപ്പുണ്ട്, ഇരിപ്പുണ്ട് കേട്ടോ അച്ചക്കൂട്ടിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് മുറ്റടിക്ക് ഇറങ്ങിയതാണ്. മുറ്റടിക്കിനൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കും മഞ്ഞൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണ് കേട്ടോ ചോറടുപ്പ് ഇടാൻ നോക്കിയത്. ഇപ്പോൾ എല്ലാവരും നമ്മുടെ വ്ളോഗ് കുഞ്ഞു കുഞ്ഞു വ്ളോഗുകളാണ് കേട്ടോ. വേറൊന്നുമല്ല, കണ്ടൻറ്റ് ക്ഷാം കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുപാട് ഈ കാണിച്ചതിനെ കാണിച്ച് വീണ്ടും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഷോർട്ടായിട്ടിരുന്നത്. എല്ലാവരുടെ സപ്പോർട്ട് വേണം കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ നിന്ന് പോയി എന്ന് തോന്നും. ഒരുപാട് വ്യൂസ് ഇപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കല്ലേ വീഡിയോ ഇടുന്നത്, അതിൻ്റെ ഉണ്ടാവും. മാക്സിമം ഒന്നരാടം ദിവസം 6 മണിക്ക് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നാ പറയുന്നത്, ചില സന്ദർഭങ്ങളിൽ നമുക്കങ്ങ് പറ്റണില്ല, അതാണ്. പിന്നെ പുതിയ പുതിയ കണ്ടൻറ്റൊക്കെ ഉള്ള ദിവസമാണ് എനിക്ക് വീഡിയോ എടുക്കാനാണെങ്കിലൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അല്ലാത്ത ദിവസം അത്ര അങ്ങ് താല്പര്യം ഇല്ല. സത്യം പറഞ്ഞാൽ വേറെ നല്ല കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കണമല്ലേ, അല്ലെങ്കിൽ എന്നും ഈ സാമ്പാറും ഇതൊക്കെ കാണിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. പലരും പറയുന്നുണ്ട് ശ്രുതി എന്നും ചെയ്യണത് ഇട്ടാൽ മതി എന്നൊക്കെ പറയണ്ട, അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നറിയാം. പക്ഷെ എന്നാലും ഒരു ദിവസം ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കണ കറി തന്നെ ആയിരിക്കും നാളെ പോയി നാളെ കഴിഞ്ഞ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്നിപ്പോൾ ഞാനൊരു മാങ്ങ കറി, ഒരു മാങ്ങയുടെ റെസിപ്പി, അതായത് ആലപ്പുഴ സ്റ്റൈൽ മാങ്ങാക്കറി. എൻ്റെ അമ്മ ചുമ സമ്മതിക്കണില്ല മക്കളെ. അപ്പോൾ ആലപ്പുഴ സ്റ്റൈലിൽ മാങ്ങാക്കറി ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിനിടയ്ക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിക്കണമെന്ന് എടുത്തില്ല. പിന്നെ പാത്രം അവർക്ക് ഒന്ന് കഴുകാണ്ടായിരുന്നു, അത് കഴുകി വെക്കുവാണ്. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് അത് അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ തറയൊക്കെ ഒന്ന് തുടച്ചിട്ട് വേണം അടുത്ത ട്രിപ്പ് പണിയിലേക്ക് പോകാനായിട്ട്. മുഴുവൻ ഇങ്ങനെ നമ്മളൊരു ട്രിപ്പ് ചായയുടെ പണികളും അത്യാവശ്യം അതിന് തന്നെ തറ അപ്പിടി വെള്ളമാകും കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. പിന്നെ ഇന്നിപ്പം കപ്പളങ്ങയും
അതുപോലെ തന്നെ മാങ്ങാ കറിയും കപ്പളങ്ങ തോരനുമാണ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് ദിവസം കൂടിയിട്ടാണ് കേട്ടോ മാങ്ങ വഞ്ചണ വന്നത്. മാങ്ങ ഇപ്പോൾ ഇവിടുത്തെ മാങ്ങ കൊള്ളിയല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതിനാണെങ്കിൽ ഒരു സുഖമില്ലാത്തൊരു മാങ്ങ വന്നത്. തൊലിക്കാണെങ്കിൽ അന്യായ കട്ടി. പിന്നെ കട്ടി ചെയ്ത് വന്നു കഴിഞ്ഞപ്പം പുറമേ ഒരു പച്ചപ്പുണ്ട്, എങ്കിലും ഉള്ളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കുഴഞ്ഞു കുഴഞ്ഞിരിക്കണം. ഒരു എന്താ പറയുക, ഒരു ഉറപ്പില്ലാണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊള്ളിയല്ലാത്ത മാങ്ങയായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ കട്ട് ചെയ്ത് ഏർപ്പെടുത്ത് നോക്കിയപ്പോൾ പുളിയുണ്ട്. അപ്പോൾ പുളിയുള്ള കാരണം ഈ മാങ്ങ ഫുള്ളായിട്ട് നമുക്ക് വേണ്ട, പകുതി മതി. പുളിയില്ലായെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇടണ്ട വന്നേനെ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കറി മതിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പകുതി എടുത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുക. മാങ്ങ ഇപ്പോൾ എങ്ങനെ അരിഞ്ഞിട്ടാലും പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഷേപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ വേഗം തന്നെ ഒന്ന് അരിഞ്ഞിട്ട്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഉള്ളിയാണ്, ഒരു നാലഞ്ച് ഉള്ളി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു രണ്ട് പച്ചമുളക്, നമ്മുടെ കൊമ്പമുളകില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണേ. പച്ചമുളക് ഇട്ടുകൊണ്ട് അതിനനുസരിച്ച് മുളക് പൊടി അരിഞ്ഞ് ഇടുകയെന്നേ ഉള്ളൂ. ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ വെള്ളം ഒഴിച്ചു, കുറച്ച് കറിവേപ്പില ഇട്ടു, അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ, ഒരു നന്നായിട്ട് ഒരു കൈപ്പിടി നന്നായിട്ട് തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അതിൻ്റെ കൂടെ ഒരു രണ്ട് ഒന്നോ രണ്ടോ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ പറയുക, ഒരു അല്ലി വെളുത്തുള്ളി, അത് ഇച്ചിരി വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരെണ്ണിടുക, അല്ലെ രണ്ട് അല്ലിയൊക്കെ ഇടുക കേട്ടോ. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് വരുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിത് വാങ്ങാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്, ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം. അപ്പോൾ ഇത് കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടുക് താളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ ഒരു രണ്ടോ രണ്ടര ടേബിൾ സ്പൂണോ കോക്കനട്ട് ഓയിൽ എടുക്കുക. അതിനകത്തേക്ക് ഒന്നോ രണ്ടോ ഉള്ളി അരിഞ്ഞിടുക. പിന്നെ നമ്മൾ ഇച്ചിരി ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു എട്ട് പത്ത് മണി ഉലുവ, അതായത് ഒരു നുള്ളെന്നൊന്നും പറയാനില്ല, എട്ട് പത്ത് മണി ഉലുവ. പിന്നെ ഒരു അര ടീസ്പൂൺ കടുക്. ഇത് രണ്ടും കൂടെ പൊട്ടി വന്നു കഴിയുമ്പോൾ ഉള്ളി അരിഞ്ഞിടണം, പക്ഷെ ഞാൻ ഉള്ളി അരിഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ രണ്ട് വറ്റൽമുളകോ ഒന്നോ രണ്ട് വറ്റൽമുളകോ കുറച്ച് കറിവേപ്പില ഇട്ടപ്പോഴാണ് ഉള്ളി ഇടുന്ന കാര്യം ഓർക്കണത്. പിന്നെ ഞാൻ വേഗം പോയി ഉള്ളി അരിഞ്ഞിട്ടു കേട്ടോ. പിന്നെ അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പം നമുക്ക് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എന്നാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മാങ്ങക്കറിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരത്തേക്ക് ഞാൻ കപ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എണ്ണയ്ക്കകത്ത് കടുക് തളിച്ചിട്ട് കപ്പളങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കും. പിന്നെ അത് വെന്ത് വന്നു കഴിയുമ്പം ഇച്ചിരി തേങ്ങയും ചുമന്നുള്ളി, ഒരു ലേശം ജീരകം വേണമെങ്കിൽ ചേർക്കാം, ഇച്ചിരി ചുമന്നുള്ളി ജീരകം കാന്താരിമുളക് കറിവേപ്പില ഇത്രയും കൂടെ ഒതുക്കിയിട്ട് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പളങ്ങ തോരൻ ഇവിടെ റെഡിയായി. ഇത് പിന്നെ എപ്പോഴും കാണിക്കണ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത്ര അങ്ങ് കാണിച്ചില്ല. ജീരകം ഓപ്ഷനാണ്, ചിലപ്പോൾ ചേർക്കും ചിലപ്പോൾ ചേർക്കില്ല, അത്ര ഉള്ളൂ കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ മക്കൾ എന്തെയെന്ന് നോക്കണ്ടേ, അവന്മാരെ എന്നാ പരിപാടി നോക്കുക എന്നിട്ട് നോക്കിയതാണ്. അപ്പോൾ അവിടെ നല്ല പന്ത് കളിയാണ് കേട്ടോ, പന്ത് കളിച്ച് ഞാൻ ബോൾ തട്ടിയതാണ്, ബോൾ അങ്ങ് പോയി. പിന്നെ അവന്മാരെ അതിൻ്റെ പുറകെ ഓടി. പിന്നെ ഇവിടെ എപ്പോഴും ഇടയ്ക്കൊരു ശ്രദ്ധ വേണ്ട, റോഡിലേക്ക് ബോൾ പോയി കഴിഞ്ഞാൽ പണിയാവുമല്ലോ. അപ്പോൾ ബോൾ പോയപ്പോൾ അച്ചക്കൂടോട് ഞാൻ പറഞ്ഞു, ഓർഡർ ചെയ്ത് ആ ബോൾ അവിടെ നിൽക്കണമെന്ന് നോക്കിയിട്ട് ഇറങ്ങി ചെന്നാൽ മതിയല്ലേ, വണ്ടി വരുന്ന വഴിയല്ലേ. അപ്പോൾ അവരവിടെ കളിക്കുന്നുണ്ട്. പിന്നെ അവന്മാരുടെ അടുത്ത് കുറച്ച് നേരം നിന്നു, അത് കഴിഞ്ഞിട്ടാണ് വിട്ട് പിന്നെ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ ധ്യാനോട്ടനാണെങ്കിൽ ബോൾ അടിച്ച് കാണിക്കാമെന്ന് പറഞ്ഞ് കുറേ ശ്രമിച്ചു, പക്ഷേ എന്താണോ ആ സമയത്ത് കറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ അച്ചക്കൂടും ധ്യാനോട്ടൊന്ന് കളിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്ന് ഇതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ മക്കളെ പുറകെ നടക്കലായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.